ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് എല്ലാവർക്കും അറിയാവുന്ന ചപ്പാത്തിയുടെ റെസിപ്പിയാണ് പക്ഷെ എന്നാലും ചിലർ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത് ആ രീതി കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഞമ്മൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എത്ര ആളാണോ അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് പൊടി കൂട്ടിയും കുറച്ച് കൊടുക്കാം കേട്ടോ ഇത് നൂറ്റി അൻപത് എം എൽ കപ്പാണ് ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മെൽറ്റഡ് ബട്ടർ ഉണ്ടല്ലോ അപ്പോൾ ഈ മെൽറ്റഡ് ബട്ടർ നമ്മൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി ബട്ടർ ഇല്ലാത്തവർ സാധാരണ പശു നെയ്യ് ഒഴിച്ചെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഞമ്മളിത് നല്ലോണം ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇളൻ ചൂടുവെള്ളം നല്ല ചൂടൊഴിക്കണം എന്നില്ല ഒരു ഇളൻ ചൂടുവെള്ളം എടുത്തിട്ട് അത് വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിക്ക് തന്നെ കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ നല്ല കട്ടിക്കാവാണ്ട് കുറച്ചൊരു വെള്ളം മുമ്പിൽ നിൽക്കുന്ന രീതിക്കുമാണ് നമ്മൾ കുഴച്ചെടുക്കാൻ കൈ വെച്ച് നല്ലോണം കുഴച്ചതിന് ശേഷം വെള്ളം പോരാൻ തോണുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക ഇനി നമ്മളിത് എന്താക്കണം നല്ല പോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ കുയവിലാണ് ചപ്പാത്തി ശരിയാണ് തന്നെ വേറെ ഒരു ഇതുമില്ല പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ബട്ടർ ഒഴിച്ചതുകൊണ്ട് നല്ല സോഫ്റ്റുമാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഓയിലോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇനി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല കുഴച്ചതിന് ശേഷം ഇത് ഈ രീതിയിൽ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ലേശം ഒരു അര ടേബിൾ സ്പൂണും കൂടി വേണ്ട അത്ര ബട്ടറോ അല്ലെങ്കിൽ പശു നെയ്യോ എടുത്തിട്ട് തൂവി തൂവിക്കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഒന്നാതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുക ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളി പൊ പൊടി ഇട്ട് പരത്തൂലേ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അത് വിണ്ട പോലെ ആകും അങ്ങനെ ആവാതെ നല്ല കറക്റ്റായിട്ട് കിട്ടാനും ഇത് കണ്ടില്ല പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒന്നാമത് ഞാനത് കുട്ടികൾക്ക് കൊടുക്കണത് കൊണ്ടാണ് ഇതിൽ രണ്ടാമതും ഞാൻ ബട്ടർ ആഡ് ചെയ്തത് ഇനി അതല്ല ഇപ്പോൾ ഡയറ്റൊക്കെ വല്ലാണ്ട് നോക്കുന്ന ആൾക്കാരാണ് ബട്ടർ എണ്ണയും അങ്ങനെ യൂസ് ചെയ്യൽ കുറവാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്തല്ലേ മാത്രം മതി ഒരു രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോ പശു നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആഡ് ചെയ്ത് നമ്മൾ കുച്ചുകഴിഞ്ഞാൽ അതുതന്നെ മതി കിട്ടോ പിന്നെ അതിന് ശേഷം രണ്ടാമതും അതിലേക്ക് പശു നെയ്യാക്കി കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അത് ഞാൻ ചെയ്തേ ഉള്ളൂ കാരണം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഈ രീതിയിൽ ഒന്ന് പരത്തി എടുത്തിട്ട് നല്ല തവ ചൂടായി വരുമ്പോൾ അതിലിട്ട് തിരിച്ചു മറിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെ ചൂടുക ആ രീതിയിൽ ചുട്ടെടുക്കുക അപ്പോൾ രണ്ടാമത്തെ തവണ തിരിച്ചിട്ട ഉടനെ നമുക്ക് മനസ്സിലാകും പെട്ടെന്ന് ഞമ്മളെ ചപ്പാത്തി ഇതുപോലെ ബബിൾസ് ബബിൾസ് ആയിട്ട് പൊന്തി വരാൻ തുടങ്ങും അപ്പം അത്രേ ഉള്ളൂ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ ചിലരൊക്കെ ചപ്പാത്തി കുഴച്ച് പരത്തി ചൂടേണ്ടേന്നൊക്കെ ആലോചിച്ചിട്ട് ചപ്പാത്തി ആക്കാൻ തന്നെ നിൽക്കൂല പെട്ടെന്ന് ദോശയുണ്ട് പാരും ഗതമ്പ് തിന്നാണല്ലോ വിചാരിച്ചിട്ട് ദോശ പാരാന് നിൽക്കും അപ്പം അതിനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റും ഇനി കൈ വെച്ച് പരത്താൻ താല്പര്യമില്ലാത്തവർ പ്രസിംഗ് മെഷീൻ വെച്ചിട്ടും പരത്തിയെടുത്താൽ മതി അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മളെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഇനി ഇതേപോലെ നല്ലൊരു ഡിഷുമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ അസ്സാമലൈക്കും